തിരുവനന്തപുരം കല്ലമ്പലം തോട്ടക്കാട് മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ച് പേർ മരിച്ചതിന് കാരണം അമിത വേഗതയെന്ന് സൂചന. കാറിലുണ്ടായിരുന്ന കൊല്ലം ചിറക്കര സ്വദേശികളാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 സംഭവം നടന്നത്. അപകടം സംഭവിച്ച ഭാഗത്ത് വെളിച്ചം കുറവായതിനാൽ രക്ഷാപ്രവർത്തനം വൈകി എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം കല്ലമ്പലം തോട്ടക്കാട് അഞ്ചുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണം അമിത വേഗതയെന്ന് സൂചന. ഇന്നലെ രാത്രി 10:30 കൊല്ലം ഭാഗത്ത് നിന്ന് വന്ന കാറും തിരുവനന്തപുരത്ത് നിന്ന് വന്ന മീൻ ലോറിയും കൂട്ടിയിടിച്ച് വൻ ദുരന്തമുണ്ടായത്. അപകടമുണ്ടായ ഭാഗത്ത് വെളിച്ചം കുറവായതിനാൽ നാട്ടുകാർ വൈകിയാണ് വിവരമറിഞ്ഞത്. അതിനാൽ മൃതദേഹം പുറത്തെത്തിക്കാൻ കാലതാമസമുണ്ടായിയെന്ന് പോലീസ് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീപിടിച്ചതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. കാറ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പിന്നീട് അല്പം വൈകിയാണെങ്കിലും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. രണ്ടു പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റു മൂന്നുപേരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കൊല്ലം ചിറക്കര സ്വദേശികളായ വിഷ്ണു, രാജീവ്, സുധീഷ്, അരുൺ, സൂര്യോദയകുമാർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മരിച്ച രണ്ടുപേരുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റു രണ്ടുപേരുടെ മൃതദേഹം വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലും ഒരു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവർ സ്റ്റുഡിയോ ജീവനക്കാരാണെന്നാണ് സൂചന. അപകടത്തിൽപ്പെട്ട കാർ ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രസ് സ്റ്റിക്കർ പതിച്ച വാഹനം എന്നു മാത്രമായിരുന്നു പോലീസ് അറിയിച്ചത്. സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമേ അപകടത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. മീൻ ലോറിയുടെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 10:30 കല്ലമ്പലം തോട്ടക്കാട് വെച്ചായിരുന്നു അപകടം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ്.